നമസ്കാരം മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ജനസേവാ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് അതിന്റെ ഒരു കോപ്പി അതോടൊപ്പം തന്നെ ഒടിപി വെരിഫിക്കേഷൻ മറ്റ് നടപടികൾ തുടങ്ങിയവയ്ക്കായി നമ്മുടെ ഫോൺ കൂടി കരുതിയാൽ നമുക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാം ഭാര്യയ്ക്കും ഭർത്താവിനും ലഭിക്കുക 3000 രൂപ വീതം മാസം അങ്ങനെ 6000 രൂപ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 3000 വീതം ഇങ്ങനെ മൊത്തത്തിൽ എത്തിച്ചേരും ഈ രീതിയിലുള്ള പദ്ധതി അതിന്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അറിയിപ്പുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പദ്ധതി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്നതിന് ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുക പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പേരിലുള്ള ഏകദേശം 40 ഓളം വരുന്ന ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് PM ശ്രം യോഗി മൻധൻ യോജന SYM എന്ന് പറയുന്ന ഈ പദ്ധതി അതിന്റെ വിശദാംശങ്ങൾ പറയുകയാണ് നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് ആളുകൾക്ക് അപേക്ഷ വെച്ച് ഇതിൻ്റെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഈ രീതിയിൽ സഹായം ലഭ്യമാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുണ്ട് മോട്ടോർ തൊഴിലാളികളായിട്ടുള്ള അങ്ങനെ വ്യക്തികളുണ്ട് ഇനി അതോടൊപ്പം തന്നെ DTP ഓപ്പറേറ്റർമാർ അതോടൊപ്പം അംഗനവാടി ആശാ പ്രവർത്തകർ തുടങ്ങിയവർ അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള വീട്ടുപകരണങ്ങൾ അതായത് വിൽപ്പന ചെയ്യുന്നവർ കൊണ്ടുനടന്ന് വിൽപ്പന ചെയ്യുന്നവർ ചെറുകിട കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തി ചെയ്യുന്ന ആളുകളുണ്ട് ഇവരെ എല്ലാം കൂടി ഏകദേശം 100 ഓളം വരുന്ന പ്രവൃത്തി മേഖലയിലുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി സാധിക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ വേണ്ടി പ്രവൃത്തി മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരായിരുന്നാൽ മതിയാകും കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലുള്ള സഹായമാണ് ഈ പദ്ധതിയിലേക്ക് ലഭ്യമാവുക നമ്മൾക്ക് അതായത് നമ്മൾ ചേരുന്ന പ്രായത്തിന് ആനുപാതികമായിട്ടൊരു തുകയുണ്ടാകും ആ തുകയ്ക്ക് തുല്യമായ തുക കേന്ദ്ര സർക്കാർ നമ്മളുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് 60-ാം വയസ്സിൽ ഏറ്റവും വലിയ സഹായമായിട്ട് തുടർന്ന ഈ ഒരു തുക നമുക്ക് 3000 എന്ന രീതിയിൽ ഒരാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഒരു വീട്ടിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവിനൊപ്പം ഭാര്യയും ചേരുകയാണ് എങ്കിൽ അവർക്ക് കൂടി ഇതിൻ്റെ ആനുകൂല്യമുണ്ട് എന്നാൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അടുത്തുള്ള അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഗഡു നമ്മൾ അതായത് നേരിട്ട് കൈമാറുകയാണ് പിന്നീട് നമ്മൾ ഓട്ടോ ഡെബിറ്റിംഗ് ബാങ്കിൽ നിന്ന് തന്നെ പിൻവലിക്കുന്ന സമ്പ്രദായത്തിൽ ഈ പദ്ധതിയിലേക്ക് തുടരുകയും ചെയ്യും നമ്മളുടെ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ രേഖകൾ വേണം അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ ആധാർ കാർഡ് അത് ഇതിൻ്റെ ഒരു പ്രധാന രേഖ കൂടിയാണ് 18-ാം വയസ്സിൽ ചേരുന്ന വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം 55 രൂപ മുടക്കിയാൽ മതിയാകും ഇനി അദ്ദേഹത്തിൻ്റെ പ്രായപരിധി അനുസരിച്ച് വ്യത്യസ്ത തുകയാണ് മുടക്കേണ്ടത് ആ തുക തന്നെയാണ് എല്ലാ മാസങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇപ്പോൾ 29-ാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ 100 രൂപയോളം മുടക്കിയാൽ മതിയാകും അത് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും 100 രൂപ ഇനി 40-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 200 രൂപയാണ് എല്ലാ മാസവും മുടക്കേണ്ടത് ഇനി 35-ാം വയസ്സിലൊക്കെ ചേരുന്ന ആളാണെങ്കിൽ 150 വീതം എല്ലാ മാസവും മുടക്കിയാൽ മതിയാകും ഇപ്പോൾ ഏറ്റവും ലാഭം 18-ാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ കേവലം 55 രൂപ എല്ലാ മാസവും മുടക്കിക്കൊണ്ടിരുന്നാൽ 60-ാം വയസ്സ് മുതൽ ഈ വലിയ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതി ആനുകൂല്യമാണ് ഒരു വീട്ടിലേക്ക് 6000 രൂപ വരെ എത്തിച്ചേർക്കാൻ പറ്റുന്ന ഈ ഒരു പദ്ധതി അപ്പോൾ എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കണം ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്